ഏവർക്കും സ്വാഗതം ഡി സി പി എസ് സി ലേക്കിറ്റ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം നമ്മൾ ഈ ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ചെയ്യുവാണ് അതിൽ ആദ്യത്തെ എക്സാം നാളെയാണ് അതായത് ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ആദ്യത്തെ എക്സാം എക്സാം രാവിലെ എട്ട് മണിക്ക് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിനകത്തുള്ള അതിൽ പഠിക്കാൻ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ടെലഗ്രാമിലാണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു ടോപ്പിക്കാണേത് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യം വരാനുള്ള യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒട്ടും മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തിനാ നേരെ ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ നോക്കുക സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ശാസ്ത്ര ഇത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൽ ആദ്യത്തെ ചോദ്യം പറയുന്നു ശ്രദ്ധിക്കുക കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് രൂപീകരിച്ച വർഷം ഏത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നും പറയും കേന്ദ്ര ഗവൺമെൻറ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് എഴുപത്തി ഒന്നിലാണ് കേന്ദ്ര ഗവൺമെൻറ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് രൂപീകരിച്ചത് അടുത്ത് പറയുന്നു കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് അത് ഏത് വർഷമാണ് രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കണ്ടോ അപ്പോൾ എഴുപത്തി ഒന്നും എഴുപത്തി രണ്ടും ഓർത്ത് വച്ചോണേ കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്ര സാങ്കേതിക വകുപ്പാണെങ്കിൽ എഴുപത്തി ഒന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ എഴുപത്തിരണ്ട് അടുത്ത് പറയുന്നു കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് കണ്ടോ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ കൗൺസിലാണ് കൗൺസിൽ കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് തൊട്ട് മേടി പറഞ്ഞാൽ എന്താണ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി എന്നാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് കൗൺസിൽ കൗൺസിലെന്നാണ് പറഞ്ഞത് കൗൺസിൽ ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടാണ് ഓർത്തുവെച്ചത് ഇങ്ങനെ ഈ കമ്മിറ്റിയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ഈ കൗൺസിലായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ എഴുപത്തി രണ്ടിലെ കമ്മിറ്റി രണ്ടായിരത്തി രണ്ടിലെ കൗൺസിലാണെന്ന് ഓർത്ത് വയ്ക്കുക അടുത്തു പറയുന്നു നാഷണൽ സയൻസ് ഡേ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് നാഷണൽ സയൻസ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് കേട്ടോ നാഷണൽ സയൻസ് ഡേ ദേശീയ ശാസ്ത്ര ദിനം എന്നാൽ ലോകശാസ്ത്ര ദിനം വേൾഡ് സയൻസ് ഡേ എന്നാണ് ലോകശാസ്ത്ര ദിനം ചോദിച്ചാൽ നവംബർ പത്താണ് കേട്ടോ അവ രണ്ട് തിരിഞ്ഞോ അല്ലേ ദേശീയം ഫെബ്രുവരി ഇരുപത്തി എട്ടും ലോകം ചോദിച്ചാൽ നവംബർ പത്തുമാണ് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സ്ഥാപിച്ച വർഷം എഴുപത്തി ഒന്ന് സ്ക്രീനിൽ നോക്കല്ലേ ഞാൻ ചോദ്യം പറയുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക ഉത്തരങ്ങൾ കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ഏത് വർഷം അതെ എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നാൽ കൗൺസിലാണെങ്കിലോ അതെ രണ്ടായിരത്തി രണ്ട് ദേശീയ ശാസ്ത്ര ഫെബ്രുവരി ഇരുപത്തി എട്ട് ലോകശാസ്ത്ര ദിനം നവംബർ പത്ത് അടുത്ത് പറയുന്നു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ലോക പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാമല്ലോ ഉത്തരം ജൂൺ അഞ്ചാണ് അത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതലാണ് ജൂൺ അഞ്ച് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അല്ലെങ്കിൽ ശാസ്ത്ര സോറി പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ക്ലിയറാണ് അപ്പോൾ ഓർത്ത് വച്ചേക്കണേ എഴുപത്തി രണ്ട് അടുത്തു പറയുന്നു നാഷണൽ ടെക്നോളജി ഡേ ദേശീയ സാങ്കേതിക ദിനം നാഷണൽ ടെക്നോളജി ഡേ എന്നാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മെയ് പതിനൊന്ന് മെയ് പതിനൊന്നാണ് നാഷണൽ ടെക്നോളജി ഡേ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അടുത്ത് പറയുന്നു സയൻസ് ചോദ്യമായിട്ടല്ല ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നതാണ് സയൻസ് എന്നതൊരു ലാറ്റിൻ പദമാണ് ഓർ ഓക്കെ ഓർത്തോണേ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ പദം അടുത്ത് നോക്കി ടെക്നോളജിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടെക്നോളജി രൂപം കൊണ്ടത് ഓക്കെ അപ്പോൾ സയൻസ് ഒരു ലാറ്റിൻ പദമാണ് ടെക്നോളജി ഒരു ഗ്രീക്ക് പദമാണ് അപ്പം ടെക്നോളജിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടെക്നോളജി രൂപം കൊണ്ടത് അതുപോലെ പറയുന്നു എൻവയോൺമെന്റ് പരിസ്ഥിതി എന്ന് പറയുന്ന ആ ഒരു വാക്ക് എൻവയോൺമെന്റ് എന്ന വാക്ക് രൂപം കൊണ്ടത് ഫ്രഞ്ച് പദമായ എൻ എന്ന് പറയുന്ന ആ ഒരു പദത്തിൽ ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എൻവയോൺമെൻറ്റ് എന്ന വാക്ക് രൂപം കൊണ്ടത് അപ്പോൾ ഓർത്ത് വെച്ചോണേ സയൻസ് ഒരു ലാറ്റിൻ പദം ടെക്നോളജി എന്നുള്ളത് ഒരു ഗ്രീക്ക് പദം എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഒരു ഫ്രഞ്ച് പദമാണെന്നൊക്കെ ഓർത്ത് വച്ചേക്കണം ശരി അടുത്ത് പറയുന്നു സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ വന്ന വർഷം ഏതാണ് സയൻ്റിഫിക് പോളിസി റെസല്യൂഷൻ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അമ്പത്തി എട്ടിലാണ് സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ വന്നത് അടുത്ത് പറയുന്നു ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഏത് വർഷം വന്നു ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് കണ്ടോ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എൺപത്തി മൂന്ന് സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ വന്ന വർഷം ചോദിച്ചാൽ അമ്പത്തി എട്ടാണ് കേട്ടോ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എൺപത്തി മൂന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കാം കാരണം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ശാസ്ത്ര സാങ്കേതിക നയം ഏത് വർഷം ശാസ്ത്ര സാങ്കേതിക നയം ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടായിരത്തി മൂന്നാണ് ശാസ്ത്ര സാങ്കേതിക നയം രണ്ടായിരത്തി മൂന്ന് അതുപോലെ പറയുന്നു ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം നവീകരണ നയം ചോദിച്ചാൽ രണ്ട് വർഷങ്ങൾ ഓർത്ത് വയ്ക്കണം രണ്ടായിരത്തി പതിമൂന്നും രണ്ടായിരത്തി ഇരുപതും ഓക്കെ ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നും ഓർക്കണം രണ്ടായിരത്തി ഇരുപതും ഓർക്കണം ശാസ്ത്ര സാങ്കേതിക നയമെന്ന് മാത്രമാണെങ്കിൽ രണ്ടായിരത്തി മൂന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് എത്രയും ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കാം ലോക പരിസ്ഥിതി ദിനം എന്താണ് അതെ ജൂൺ അഞ്ച് എന്ത് മുതലാണ് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതലാണ് നാഷണൽ ടെക്നോളജി ഡേ എന്നാണ് നോക്കി അതെ മെയ് പതിനൊന്ന് ഇനി നോക്കി സയൻസ് എന്നത് എന്ത് പദമാണ് ആ ഒരു ലാറ്റിൻ പദമാണ് ടെക്നോളജി എന്നത് എന്ത് പദമാണ് അതെ ഗ്രീക്ക് പദമാണ് എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പദമാണ് അതെ ഫ്രഞ്ച് പദമാണ് ഓക്കെ അടുത്ത് പറയുന്നു സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ വന്ന വർഷം അമ്പത്തി എട്ട് ഓക്കെ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ അമ്പത്തി ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ശാസ്ത്ര സാങ്കേതിക നയമാണെങ്കിലോ അതെ രണ്ടായിരത്തി മൂന്നിൽ വന്നു ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം ചോദിച്ചാൽ അതെ രണ്ട് വർഷങ്ങൾ ഓർത്തു വയ്ക്കാം രണ്ടായിരത്തി പതിമൂന്നും രണ്ടായിരത്തി ഇരുപതും ഇനി നോക്കി കുറേ ചോദ്യങ്ങൾ നമ്മളിതുപോലെ കുറേ പ്രധാനപ്പെട്ട സയൻസുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെടുവാണ് ശ്രദ്ധിച്ചിരിക്കുക വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് ഏതാണ് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധം ചോദിച്ചു കഴിഞ്ഞാൽ അനാൽജസിക്സ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്ലസ് ടു പ്രിലിംസിനും ചോദിച്ചതാണ് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധമാണ് അനാൽജസിക്സ് അടുത്ത് പറയുന്നു ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് ശരീരത്തിന് പുറത്തുള്ളതാണ് കേട്ടോ ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണേത് ആൻറ്റിസെപ്റ്റിക്കുകൾ ആൻറ്റിസെപ്റ്റിക്ക് ശരീരത്തിന് പുറത്ത് ചോദിച്ചാൽ ആൻറ്റിസെപ്റ്റിക്ക് ശരീരത്തിന് പുറത്താണെങ്കിൽ ആൻറ്റിസെപ്റ്റിക്ക് എന്നാൽ ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആൻറ്റിബയോട്ടിക്സ് ആണ് കണ്ടോ ശരീരത്തിന് പുറത്താണെങ്കിൽ ആൻറ്റിസെപ്റ്റിക്ക് കണ്ടോ വീടിന് പുറത്തല്ലേ സെപ്റ്റിക് ടാങ്ക് വരുന്നത് അങ്ങനെ ഓർത്ത് തോച്ചാൽ മതി ശരീരത്തിന് പുറത്തുനിന്ന് കണ്ടാൽ ആൻറ്റിസെപ്റ്റിക്ക് ഓർത്ത് വെച്ചോണേ ശരീരത്തിനകത്താണെങ്കിൽ ആൻറ്റി ബയോട്ടിക്ക് അത്രയേ ഉള്ളു അടുത്ത് പറയുന്നു സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ ആണ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അടുത്തു പറയുന്നു ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേരെന്താണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേരാണ് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേരാണ് എന്ത് ആൻ്റി പയററ്റിക്സ് ആൻറ്റി പൈറെറ്റിക്സ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി പൈറെറ്റിക്സ് അടുത്ത് പറയുന്നു പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധം എന്ന് ചോദിച്ചാൽ ആൻറ്റീവെനമാണ് കേട്ടോ പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി വെനം അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധം ഏത് അനാൽജസിക്സ് ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റിസെപ്റ്റിക്സ് ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റിബയോട്ടിക്സ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഡിസിൻഫെക്റ്റൻസ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ആൻറ്റിബയോററ്റിക്സ് പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി വെന അടുത്തു പറയുന്നു ആസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് ആസിഡിറ്റി ഉത്തരം അൻറ്റാസിഡ് കേട്ടോ അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് അൻറ്റാസിഡ് എന്ന് ഓർത്ത് വയ്ക്കുക അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്നത് അൻറ്റാസിഡുകളാണ് അടുത്തു പറയുന്നു അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതാ അലർജി അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് എന്ത് ആൻറ്റി ഹിസ്റ്റമിൻ എങ്ങനെയാണ് അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി ഹിസ്റ്റമിൻ ആസിഡിറ്റിക്കെതിരെ അൻറ്റാസിഡ് അലർജിക്കെതിരെ ആൻറ്റി ഹിസ്റ്റമിൻ അടുത്ത് പറയുന്നു വിര ഇളക്കാനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നത് ഇളക്കാനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഹെൽമിൻ്റ് ഓക്കെ ആൻറ്റി ഹെൽമിൻ്റുകളാണ് ആ ഔഷധമാണ് എന്ത് ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആൻറ്റി ഹെൽമിൻ്റ് അടുത്ത് പറയുന്നു ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ട്രാങ്ക്യുലൈസർ ട്രാങ്കുലൈസർ ആണ് ആൻറ്റി ഡിപ്രഷൻ ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റാസിഡ് അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ആൻറ്റി ഹിസ്റ്റമിൻ ഇളക്കാനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നത് ആൻറ്റി ഹെൽമിൻ്റ് ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ട്രാങ്ക്യുലൈസർ ഓക്കെ അടുത്ത് പറയുന്നു ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സാക്കറിനാണ് കേട്ടോ അപ്പം സാക്കറിനാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര അടുത്തു പറയുന്നു കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര അറിയപ്പെടുന്ന പേര് കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം അഞ്ഞൂറെന്നോ അഞ്ഞൂറ്റി അൻപത് മടങ്ങെന്നോ ഒക്കെ പറയും അഞ്ഞൂറ്റി മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ സാക്കറിൻ ആണ് സാക്കറിൻ ഓർത്തു വെച്ചോണേ ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര ചോദിച്ചാൽ സാക്കറിനാണ് അങ്ങനെയാണെങ്കിൽ കരിമ്പിലടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണ് കരിമ്പിലെ പഞ്ചസാര കരിമ്പിലെ പഞ്ചസാര എന്ന് ചോദിച്ചാൽ ഉത്തരം സൂക്രോസ് ആണ് കരിമ്പിലെ പഞ്ചസാര ചോദിച്ചാൽ സൂക്രോസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ കറീൻ കരിമ്പിലെ പഞ്ചസാരയാണ് സൂക്രോസ് അടുത്തു പറയുന്നു സാധാരണ ടേബിൾ ഷുഗർ ഏതാണ് സാധാരണ ടേബിൾ ഷുഗർ അതെ സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നതും സൂ തന്നെയാണ് കരിമ്പിലെ പഞ്ചസാര സാധാരണ ടേബിൾ ഷുഗർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നത് അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ഇതിന്റെ എല്ലാം ഉത്തരം എന്താണ് സൂ ആണ് ഓർത്തു വെച്ചേക്കണേ കേട്ടോ സാധാരണ ടേബിൾ ഷുഗർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നു പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ചോദിച്ചാൽ സൂക്രോസ് ആണ് ഓക്കെ അപ്പം അത്ര ഓർത്ത് വെച്ചേക്കണേ അടുത്ത് പറയുന്നു കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം നൂറു മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര ഏതാണ് കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം നൂറു മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അസ്പാർട്ടേം ഓക്കെ അസ്പാർട്ടേം ആണ് കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം നൂറ് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര ബുക്കിൽ നോക്കരുത് സോറി മൊബൈലിൽ നോക്കല്ലേ ഒന്ന് ഓർത്ത് നോക്കി അഞ്ഞൂറ്റി അൻപത് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണെങ്കിലോ അതെ അത് സാക്കറിനാണ് നൂറ് മടങ്ങാണെങ്കിൽ അതെ അസ്പാർട്ടേൺ അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ് അതെ സാക്കറിൻ കരിമ്പിൻ പഞ്ചസാരയേക്കാൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര അതെ സാക്കറിൻ എന്നാൽ നൂറ് മടങ്ങ് മധുരമുള്ളതോ അസ്പാർട്ടേം കരിമ്പിലെ പഞ്ചസാര സൂക്രോസ് അപ്പൊ പിന്നെ പറഞ്ഞ സൂക്രോസിന്റെ പ്രത്യേകത ഓരോ വിശേഷണങ്ങളാണ് സാധാരണ ടേബിൾ ഷുഗർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ബീറ്റ് ഷുഗർ പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ഇതെല്ലാം ഏതിൻ്റെയാണ് സൂക്രോസിന്റെ വിശേഷണങ്ങളാണ് അടുത്ത് പറയുന്നു സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ടി എഫ് എം അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ ഓക്കെ സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടി എഫ് എം അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ അടുത്ത് പറയുന്നു ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ചോദിച്ചാൽ ഉത്തരം ഒലിവ് ഓയിലാണ് കേട്ടോ ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഒലിവ് ഓയിൽ അടുത്ത് പറയുന്നു സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര് സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര് അത് എളുപ്പമാണല്ലോ സാപ്പോണിഫിക്കേഷൻ കേട്ടോ സാപ്പോണിഫിക്കേഷൻ അപ്പൊ ഇത് ഈ ചോദ്യം നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ചോദ്യം ഇങ്ങനെ കാണുന്നു സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഫസ്റ്റ് ഓപ്ഷനിൽ സാപ്പോണിഫിക്കേഷൻ അല്ലെങ്കിൽ സോപ്പോണിഫിക്കേഷൻ എന്നൊക്കെ കിടക്കും അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്ന് ഓർത്ത് സാപ്പോണിഫിക്കേഷൻ ആണ് സോപ്പോണിഫിക്കേഷൻ എന്നല്ല സാപ്പോണിഫിക്കേഷൻ ഓർത്ത് വച്ചേക്കണേ അടുത്ത ചോദ്യം കീമോ തെറാപ്പിയുടെ പിതാവ് ആരാണ് കീമോ തെറാപ്പിയുടെ പിതാവ് ചോദിച്ചാൽ പോൾ എർലിക്കാണ് കേട്ടോ കീമോ തെറാപ്പിയുടെ പിതാവ് ചോദിച്ചാൽ പോൾ എർലിക് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം പോൾ എർലിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പിൻ്റെ ഗുണനിലവാരം വിളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് അതെ ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ സ്ക്രീനിൽ നോക്കല്ലേ ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാ അതെ ഒലിവ് ഓയിൽ സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണെങ്കിലോ സാപ്പോണിഫിക്കേഷൻ കീമോതെറാപ്പിയുടെ പിതാവ് ചോദിച്ചാലോ പോൾ എർലിക്ക് ആണ് പോൾ എർലിക്ക് അടുത്ത് പറയുന്നു ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകം ചോദിച്ചാൽ കാർബൺ ആണ് ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ അടുത്ത് പറയുന്നു കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ചോദിച്ചാൽ വജ്രം കാർബിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം വജ്രമാണ് അടുത്തു പറയുന്നു ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവും വജ്രം തന്നെയാണ് ഓർത്തു വച്ചേക്കണേ അപ്പം നമ്മളിവിടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകം കാർബൺ കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം ഭൂമിയിലെ ഏറ്റവും കാഠിനമേറി വസ്തു ചോദിച്ചാലും വജ്രമാണ് അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ പറയുന്നു സ്ക്രീനിൽ നോക്കരുത് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് അതെ ടി എഫ് എം അതിൻ്റെ ഫോം എന്താണ് ടോട്ടൽ ഫാറ്റി മാറ്റർ ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാ അതെ ഒലിവ് ഓയിൽ സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര് പറഞ്ഞു പറഞ്ഞുതന്നെ സാപ്പോണിഫിക്കേഷൻ കീമോ തെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്കാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകം അതെ കാർബൺ കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം അതെ വജ്രം ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറെ വസ്തു ചോദിച്ചാൽ അതെ വജ്രം കൃത്രിമ വജ്രം കണ്ടെത്തിയ വ്യക്തി ആരാണ് കൃത്രിമ വജ്രം കണ്ടെത്തിയ വ്യക്തി ആരെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ഹെൻറി മോയ്സൺ ഹെൻറി മോയ്സൺ ആണ് കൃത്രിമ വജ്രം കണ്ടെത്തിയത് അടുത്ത് പറയുന്നു ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഏതാണ് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡലോട്രോപ്പ് ഏതാണ് വജ്രം തന്നെയാണ് അപ്പം കൃത്രിമ വജ്രം കണ്ടെത്തിയത് ആരാണ് പേരോർത്ത് ഹെൻറി മോയ്സൺ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡലോട്രോപ്പ് അതും വജ്രം അടുത്ത ചോദ്യം വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ് വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഉത്തരം ക്യാരറ്റ് ക്യാരറ്റ് അല്ലെങ്കിൽ കാരറ്റ് കാരറ്റ് എന്നും പറയും കേട്ടോ ക്യാരറ്റ് അല്ലെങ്കിൽ കാരറ്റ് എന്നും പറയും അപ്പോൾ ഭാരം അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ആണ് അടുത്ത് പറയുന്നു വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ് വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് കിരണങ്ങളാണ് വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുക അടുത്തു പറയുന്നു കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പ് ഏതാണ് ക്രിസ്റ്റൽ രൂപം കേട്ടോ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗ്രാഫൈറ്റ് ആണ് കേട്ടോ ഗ്രാഫൈറ്റ് ആണ് കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പ് അടുത്ത് പറയുന്നു ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഏതാണ് ലെഡ് പെൻസിൽ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ് അടുത്ത് പറയുന്നു ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബൺ രൂപം ഏതാണ് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബൺ രൂപം എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരവും ഗ്രാഫൈറ്റ് ആണ് അപ്പോൾ ഓർത്തുവെച്ച് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപം ചോദിച്ചാൽ ക്രിസ്റ്റലീയ അലോട്രോപ്പ് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ചോദിച്ചാലും ഗ്രാഫൈറ്റ് ആണ് ലോകത്തിന്റെയും അലോകത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബൺ രൂപം ചോദിച്ചാലും ഗ്രാഫൈറ്റ് ആണ് അടുത്ത് പറയുന്നു ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ് ചോദിച്ചാലും ഗ്രാഫൈറ്റ് ഓർത്തുവച്ചോണെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് അപ്പൊ ഈ പഠിച്ച ചോദ്യങ്ങൾ ഇത്രയും ഞാൻ ചോദ്യം പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം കൃത്രിമ വജ്രം കണ്ടെത്തിയത് ആരാണ് അതെ ഹെൻറി മോയിസൺ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് അതെ വജ്രം വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ അൾട്രാവയലറ്റ് രശ്മികൾ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് ലോകത്തിൻ്റെയും അലോകത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബൺ രൂപമാണ് അതെ ഗ്രാഫൈറ്റ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ചോദിച്ചാലും ഏത് തന്നെയാണ് ഗ്രാഫൈറ്റ് തന്നെയാണ് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഇട്ടേക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടി രേഖപ്പെടുത്തണം അടുത്ത് പറയുന്നു ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോഹങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് മെറ്റലർജി ലോഹങ്ങളെ കുറിച്ചുള്ള പഠനശാഖ മെറ്റലർജി ലോഹങ്ങളുടെ രാജാവ് ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ് ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ് അടുത്തു പറയും നൊമൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോകങ്ങളെന്നും വേർതിരിച്ചായിരുന്നെന്ന് ചോദിച്ചാൽ അന്റോണിയോ ലാവോസിയ ഓക്കെ അന്റോണിയോ ലാവോസിയ ആണ് മുലകങ്ങളെ ലോഹങ്ങളെന്നും അലോകങ്ങളെന്നും വേർതിരിച്ചത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തു പറയുന്നു കൈവെള്ളയിലെ ചൂടിലൊരുകുന്ന ലോഹം ഏതാണ് കൈവെള്ളയിലെ ചൂടിൽ ഉരുകുന്ന ലോഹം ചോദിച്ചാൽ ഉത്തരം ഗാലിയമാണ് കൈവെള്ളയിലെ ചൂട് നമ്മൾ കൈവെള്ളയിൽ ഗാലിയം എടുത്തു വച്ചാൽ അങ്ങനെ ഇരുന്ന് നദിയും അതങ്ങ് ഉരുകും അത്രയേ ഉള്ളൂ കൈവെള്ളയിലെ ചൂടിൽ ഉരുകുന്ന ലോകം സോറി ലോഹം ചോദിച്ചാൽ ഗാലിയമാണ് അടുത്തു പറയുന്നു സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം അതും ചോദിച്ചിട്ടുണ്ട് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓസ്മിയമാണ് കേട്ടോ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹമാണ് ഓസ്മിയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഇതും പ്രീവിയസ് ആണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ിതിയം കൂടിയത് ഓസ്മിയം കുറഞ്ഞത് ചോദിച്ചാൽ ലിഥിയമാണ് അടുത്ത ചോദ്യം പറയുന്നു ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹരിതകം ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ക്ലോറോഫിൽ ഇറങ്ങിയിട്ടുള്ള ആ ലോഹം ചോദിച്ചാൽ ഏതാണ് ഉത്തരം അതിൻ്റെ ഉത്തരം മെഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ മെഗ്നീഷ്യമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്ന് പോയത് അപ്പോൾ ആ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ മെറ്റലർജി ലോഹങ്ങളുടെ രാജാവ് അതെ സ്വർണം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് അന്റോണിയോ ലാവോസിയ കൈവെള്ളയിലെ ചൂടിലൊടുക്കുന്ന ലോഹം അതെ ഗാലിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ് അത് ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞതാണെങ്കിലോ ലിഫിയ ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം അതെ മെഗ്നീഷ്യം അടുത്തു പറയുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അതിൻ്റെ ഉത്തരം കാൽസ്യം ഓക്കെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ചോദിച്ചാൽ മാങ്കനീസ് കൂടുതൽ കാൽസ്യം കുറവ് ചോദിച്ചാൽ മാങ്കനീസ് ആണ് ഓർത്തു വച്ചേക്കനെ അടുത്തു പറയുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇരുമ്പാണ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഇരുമ്പാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആവശ്യമായ ലോഹം അതെല്ലാവർക്കും അറിയാമല്ലോ ഉത്തരം എന്താണ് കാൽസ്യം എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ചോദിച്ചാൽ കാൽസ്യം ആണ് അതുപോലെ പറയുന്നു മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാണ് അത് ഓർത്ത് വോയ്ക്കുകയെ മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സോഡിയമാണ് സോഡിയം മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന ലോഹം ചോദിച്ചാൽ സോഡിയമാണെന്ന് ഓർത്ത് വയ്ക്കുക സോഡിയം അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ചോദിച്ചാൽ സോഡിയമാണ് അടുത്ത് പറയുന്നു ലോഹങ്ങളിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ആന്ന് പറഞ്ഞു തന്നെ ലോഹങ്ങളിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് ഏത് സ്വർണം അപ്പോൾ ഓർത്തു വയ്ക്കണം എന്താണ് എന്താണ് ആ മാലിയബിലിറ്റി എന്ന് ഓർത്ത് വെക്കുക അടിച്ചു പരത്തി കനം കുറഞ്ഞ പ പലകളാക്കി മാറ്റാൻ അല്ലെങ്കിൽ തകിടുകളാക്കി മാറ്റാനുള്ള കഴിവാണ് എന്ത് ഈ മാലിയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ടൈപ്പ് ചെയ്ത മിസ് ചെയ്ത് വന്നതാണ് കനം കുറഞ്ഞ പലകകളാക്കാൻ എന്ത് ഈ മാലിയബിലിറ്റി എന്ന് പറയുന്നത് മാലിയബിലിറ്റി അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം അതുപോലെ അടുത്ത ചോദ്യം വരുന്നു ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ് മാലിയബിലിറ്റിയാണ് അടുത്ത് വന്ന എന്താണ് ഡക്റ്റിലിറ്റിയാണ് ഡക്റ്റിലിറ്റി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ചെയ്യുന്നത് ചോദിച്ച ഉത്തരം പ്ലാറ്റിനമാണ് പ്ലാറ്റിനം അതായത് വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവാണ് എന്ത് ഈ അഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടിയത് പ്ലാറ്റിനത്തിനാണ് അപ്പോൾ സ്വർണത്തിൻ്റെ പ്രത്യേകത മാലിയബിലിറ്റി കൂടുതൽ അതായത് അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനുള്ള കഴിവ് അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനുള്ള കഴിവാണെങ്കിൽ അതിനെന്ത് പറയും മാലിയബിലിറ്റി സ്വർണം നമ്മൾ എന്ത് ചെയ്യും സ്വർണ്ണത്തിന് ഓരോ ഷേപ്പിലൊക്കെ നമ്മളാകത്തില്ലേ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി എന്നാൽ പ്ലാറ്റിനം ചോദിച്ചാൽ എന്താണ് വലിച്ചു നീട്ടി കുറഞ്ഞ കമ്പികളാക്കാനുള്ള കഴിവ് അപ്പം ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം മനുഷ്യ ഏറ്റവും കുറവുള്ള ലോഹം മാംഗനീസ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാണ് സോഡിയം ലോഹങ്ങളിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം എന്താണ് വാലിയബിലിറ്റി അതെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനുള്ള കഴിവ് ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് പ്ലാറ്റിനം എന്താണ് ഡക്റ്റിലിറ്റി അതെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവാണ് ഡക്റ്റിലിറ്റി അടുത്തു പറയുന്നു മഴവിൽ ലോഹം ലോഹമെന്നറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഓർത്ത് നോക്കിയത് മഴവിൽ ലോഹം മഴവിൽ ലോഹമാണ് ഇറിഡിയം മഴവിൽ ലോഹമാണ് ഇറിടിയം അടുത്തു പറയുന്നു ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഏതാണ് ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ചോദിച്ചാലും ഇറിടിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ചോദിച്ചാലും ഇറിടിയമാണ് അടുത്ത് പറയുന്നു സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ് അതും അറിയാമല്ലോ സ്വർണ്ണം ധരിപ്പിക്കുന്ന ദ്രാവകം ചോ ദ്രാവകം ചോദിച്ചാൽ അക്വാറീജിയ സ്വന്തം സ്വർണം ലയിക്കുന്ന പ്രപഞ്ചത്തിലെ ലോഹം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഉത്തരം ഇരുമ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഇരുമ്പാണ് അടുത്തു പറയുന്നു ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം ഏതാണ് ഉത്തരം സോഡിയം ബൈ കാർബണേറ്റ് കണ്ടോ സോഡിയം ബൈ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ അടുത്തു പറയുന്നു വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയൻ സംയുക്തം വാഷിംഗ് സോഡ വാഷിംഗ് സോഡയാണെങ്കിൽ സോഡിയം ആണ് കണ്ടോ ബേക്കിംഗ് സോഡയുണ്ട് വാഷിംഗ് സോഡയുണ്ട് സോഡിയം ബൈ കാർബണേറ്റും സോഡിയം കാർബണേറ്റും അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരിക്കലും തിരിഞ്ഞ് പോകത്തില്ല ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ് കിടക്കയില്ലേ അപ്പോൾ ബേക്കിങ്ങിൻ്റെ കൂടെ അടുത്ത് വീണ്ടും ഒരു ബാ വരും എന്ന് ഓർത്ത് വെച്ചാൽ മതി അതായത് ബൈ കാർബണേറ്റ് കണ്ടോ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് കണ്ടോ ബൈ ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ അത്രേ ഉള്ളൂ വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടും സോഡിയം കാർബണേറ്റ് അപ്പം അങ്ങനെ അവിടെ ചോദിച്ചേക്കണേ കേട്ടോ അടുത്ത പറയുന്നു ക്യുക്ലൈമെന്ന് അറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം ക്യുക് ലൈമെന്നറിയപ്പെടുന്ന ഏതാണ് ലൈം ക്യുക്ലൈമെന്നറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ് കണ്ടോ ഇടയിൽ തിരിഞ്ഞോവ് അല്ലേ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ബാ വീണ്ടും വരും സോഡിയം ബൈ കാർബണേറ്റ് വാഷിംഗ് സോഡയാണെങ്കിലോ സോഡിയം കാർബണേറ്റ് ക്യുക്ലി ക്യുക്ലിയം ആണെങ്കിലോ അത് കാൽഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ ക്യുക്ലിയം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് അപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം അതെ ഇറിഡിയം സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ് അക്വാറീജിയ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം അതെ ബേക്കിംഗിൽ ഭയുണ്ട് അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് വാഷിംഗ് സോഡെന്നറിയപ്പെടുന്നതോ അതെ സോഡിയം കാർബണേറ്റ് ക്യൂ ക്ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് അടിപൊളി അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം മിൽക്ക് ഓഫ് ലൈം ലൈമെന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം മിൽക്ക് ഓഫ് ലൈം മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തമാണ് ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് അതുപോലെ പറയുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന ഏതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത് കാൽഷ്യം സൾഫേറ്റ് കണ്ടോ ഓർത്തോണേ മിൽക്ക് ഓഫ് ലൈം ലൈമെന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ കാൽഷ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടുത്ത് പറയുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചെമ്പാണ് കേട്ടോ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത് ചെമ്പാണ് അടുത്ത് പറയുന്നു സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറിയാണ് അടുത്ത് പറയുന്നു രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് രാസസൂര്യൻ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ് അതുപോലെ പറയുന്നു എക്സ് റേ കടത്തിവിടാത്ത ലോഹം ഏതാണ് എക്സ് റേ കടത്തിവിടാത്ത ലോഹം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലഡ് ാണ് കേട്ടോ എക്സ് റേ കടത്തി ലെഡ് അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം മിൽക്ക് ഓഫ് ലൈമെന്ന് അറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം അതെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം അതെ കാൽഷ്യം സൾഫേറ്റ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് അതെ ചെമ്പ് സാധാരണ അന്തരീക്ഷൂഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യം എക്സ് റേ കടത്തി വിടാത്ത ലോഹമാണ് ലെഡ് അടുത്തു പറയുന്നു പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായ ലോഹം ഏതാണ് പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായ ലോഹമേതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലെഡാണ് കേട്ടോ പെയിന്റിൽ എന്തുണ്ട് ലെഡുണ്ട് അത് മനുഷ്യന് ഹാനികരമാണ് അടുത്ത ചോദ്യം കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ സിൽവർ അയോഡൈഡ് കേട്ടോ സിൽവർ ആണ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്നത് അതും പരീക്ഷയ്ക്ക് കുറേ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത പറയുന്നു റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീൽ മാംഗനീസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കുന്നത് അടുത്ത പോയിന്റ് കാന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് എന്ത് അൽനിക്കോ അൽനിക്കോയാണ് കാന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോഹസങ്കരം എന്ന് പറയുന്നത് അടുത്ത് പറയുന്നു തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയ സംയുക്തം ഏതാണ് പി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് എന്ത് ആലം ആലം എന്ന അലുമിനിയം സംയുക്തം ഉപയോഗിച്ചിട്ടാണ് തീ അണയ്ക്കുന്നത് ക്ലിയർ ആണ് അപ്പം അതും കൂടെ വെച്ചോണേ അടുത്ത് പറയുന്നു ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ ഉത്തരം മെർക്കുറിയാണ് കേട്ടോ ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായ ലോഹമാണ് ലെഡ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ ആയ റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസംഗരം മാംഗനീസ് സ്റ്റീല് കാന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസംഗരമാണ് അൽനിക്കോ പി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം ആലം ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ട് വൺ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ എൺപതിലധികം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് കരണോടൊടുത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക എഴുതിയെടുത്ത് തന്നെ പഠിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ആദ്യം പേരുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ദിസമേ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി